മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8th ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. ടെസ് കെ സജീഷ് ഒരു പി ആർ ശിവശങ്കർ പറഞ്ഞിട്ട് പ്രോസിക്യൂഷന്റെ സ്വാഭാവികമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾക്കാണ് ഈ ഫാദർ സ്റ്റാൻ സ്വാമിയെ വിധേയനാക്കിയതെന്നാണ്. അതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ എന്ന രീതിയിലാണ് പി ആർ ശിവശങ്കർ പറയുന്നത്. മരണത്തെ അദ്ദേഹം അപലപിക്കുന്നുണ്ട്, പക്ഷേ ഈ വ്യവസ്ഥയെ അപലപിക്കാൻ അദ്ദേഹം തയ്യാറല്ല. യഥാർത്ഥത്തിൽ ഇത് കസ്റ്റഡി മരണമാണെന്നാണ് സി പി എം പറയുന്നത്. എങ്ങനെയാണ് ഇത് കസ്റ്റഡി മരണമാകുന്നത്? പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ നിയമമനുസരിച്ച് കോടതിയുടെ മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കി കോടതി പറഞ്ഞതനുസരിച്ച് ആ ചികിത്സ നൽകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. കസ്റ്റഡി മരണമാകുന്നത് എങ്ങനെ? ഇത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കസ്റ്റഡിയിലെടുക്കുകയും ആ കസ്റ്റഡിയിൽ വച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ സംഭവമാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാതാകുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പ്രവൃത്തികൾ. അദ്ദേഹത്തെ ഒരു ഫാദർ എന്നുള്ള നിലയ്ക്ക് മാത്രം സ്റ്റാൻ സ്വാമിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 96 പഞ്ചായത്തി രാജ് നിയമം വരുന്ന സമയത്ത് അത് ആദിവാസി മേഖലയിൽ കൂടി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടത്തിയ ആളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വേദാന്ത കമ്പനിക്കെതിരായിട്ടുള്ള സമരം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണല്ലോ. വേദാന്ത മൈനിങ് ഒരു കമ്പനി ആദിവാസി മേഖലയെ മുഴുവൻ ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കമ്പനിക്കെതിരായി നടത്തിയ സമരവും ആ സമരത്തിൽ നിയമപരമായ പോരാട്ടം ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നിയമപോരാട്ടം. നിയമപോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് 12 ആദിവാസി ഊരുകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് മാത്രമേ വേദാന്ത കമ്പനിക്ക് ബോക്സൈറ്റ് ഖനനം നടത്താൻ വേണ്ടി കഴിയൂ, അവരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കണമെന്ന വിധിയുണ്ടായി. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഊര് ഗ്രാമസഭകൾ ചേർന്ന് അതിനെ എതിർത്തപ്പോഴാണ് അത് നിർത്തലാക്കപ്പെട്ടത്. വേദാന്ത പോലെയുള്ള ഒരു വൻകിട ഖനന കമ്പനിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇത് മുതലാളിത്ത രീതിയിൽ ഇവിടുത്തെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ചു പോകാനുള്ള നയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തെ എതിർക്കുന്നവർ, ആ നയത്തെ പിന്തുണയ്ക്കുന്നവർ, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്തുന്നവർ, അവർക്ക് ഇദ്ദേഹം നമ്പർ വൺ ശത്രുവാണ്. ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ആദിവാസി മേഖലയിലും പിന്നോക്ക മേഖലയിലേക്കും കടന്നു കയറി ഖനനം നടത്തുകയും സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയെ വിട്ടുകൊടുക്കുകയാണ്. അവിടെ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകരുത് എന്ന് ഇന്ത്യ ഭരിക്കുന്നവർ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലത്തെ സംഭവം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഈ രണ്ട് മുഖമുണ്ട്. ശരിക്കും ഈ കൊലപാതകത്തിൽ രണ്ട് മുഖവും തെളിയുന്നു. ഈ കോർപ്പറേറ്റ് മുഖവുമുണ്ട്, അപ്പുറത്ത് നമുക്കറിയാം ഇവിടെ മനുസ്മൃതി പിന്തുടരുന്ന വിചാരധാരയും മനുസ്മൃതിയും പിന്തുടരുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ഡാളൻ എന്ന് പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന വ്യവസ്ഥയെ പിന്തുടരുന്നവർ, ആ വ്യവസ്ഥയെ പിന്തുടരുന്ന ഭരണക്കാർക്ക് പിന്നോക്കക്കാരോടുള്ള ശത്രുത, അവർ സംഘടിക്കുന്നതിലുള്ള ശത്രുത, ആ ശത്രുതയാണല്ലോ ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ കേസിന് ആസ്പദമായ ഭീമാ കൊറേഗാവ് സംഭവം ഉൾപ്പെടെ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഭീമാ കൊറേഗാവ് സംഭവം ഉൾപ്പെടെ 200 വർഷം പൂർത്തീകരിക്കുന്ന ആ സംഭവത്തിൻ്റെ 200 വർഷം പൂർത്തീകരിക്കുന്ന സമയത്താണ് അവിടെ മനുഷ്യസ്നേഹികളായ ആളുകൾ അവർ ഒത്തുചേരുന്നത്, ഈ സവർണാധിപത്യത്തിനെതിരായി ഒത്തുചേരുന്നത്. ആ ഒത്തുചേരലിനെയാണല്ലോ കാവിക്കൊടിയുമായി സംഘപരിവാരം അക്രമത്തിലേക്ക് എത്തിക്കുകയും അത് ഉന്തും തള്ളുമാക്കി മാറ്റുകയും പിന്നെ അക്രമത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് അത് കലാപമാക്കി മാറ്റുകയും ചെയ്തത്. അതിൻ്റെ പേരിലാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് മുഖവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ തരത്തിൽ വളരെ പ്ലാൻഡായി ഈ രണ്ട് മുഖത്തിലും നിന്നുകൊണ്ട് ഒരു വശത്ത് പിന്നോക്ക വിഭാഗക്കാരെ അടിച്ചമർത്തുക എന്ന മനുസ്മൃതിയുടെ രാഷ്ട്രീയം, സംഘപരിവാരൻ്റെ രാഷ്ട്രീയം ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അതിനെ എതിർക്കുന്ന, അതിന് എതിരായി സാധാരണക്കാരനെ, ദളിതനെ, പിന്നോക്കക്കാരനെ സംഘടിപ്പിക്കുന്ന, മനുഷ്യനെ സംഘടിപ്പിക്കുന്ന ഒരു ആളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം, അതുപോലെ തന്നെ കോർപ്പറേറ്റ് താല്പര്യത്തെ ൻ്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മറ്റാശയങ്ങളെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ കള്ളക്കേസ് തന്നെ സൃഷ്ടിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയാണ് അത് നമുക്കറിയാമല്ലോ. താങ്കൾ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. റോണ വിൽസൻ്റെ കമ്പ്യൂട്ടറും മറ്റും പരിശോധിച്ച് രേഖകൾ, ഇമെയിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുത്ത് അത് ഫാദർ സ്റ്റാൻ സ്വാമി കണ്ടിട്ട് പോലുമില്ല എന്നതിന് തെളിവുണ്ട്. എന്നിട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അമേരിക്കയിലെ തന്നെ പരിശോധനയിൽ ഇത്തരം ഇമെയിലുകളൊക്കെ വ്യാജമാണ് എന്നും ഇത് ഹാക്ക് ചെയ്ത് ചെയ്തതാണ് എന്നെല്ലാം തെളിവ് അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം കൂടി ഈ കേസിനകത്തുണ്ട്. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ആർക്കെതിരായും ഈ ഹാക്കിംഗ് എന്ന മാരക സാങ്കേതികവിദ്യ ഒരു ആയുധമായി മോദി സർക്കാർ പ്രയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഏത് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും
ഏത് മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഏത് പൊതുപ്രവർത്തകർക്ക് നേരെയും മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നേരെയും തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആർക്കെതിരെയും ഈ പറഞ്ഞ ഹാക്കിംഗ് എന്ന എന്താ മാരകമായ സാങ്കേതിക ആയുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൂടി ഈ കേസിനെ ഗൗരവമാക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യാവകാശത്തിൻ്റെ എല്ലാ തലത്തിലും നിന്നുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഫാദർ അദ്ദേഹം ഒരു വലിയ പോരാട്ടം നടത്തിയ രക്തസാക്ഷി എന്ന നിലയിലാണ് CPM കാണുന്നത്, മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിലാണ് മനുഷ്യാവകാശ പ്രവർത്തകർ കാണുന്നത്. തങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു വൈദികനെ, ജസ്യൂട്ട് ഈശോ സഭയ്ക്ക് അനുസരിച്ചുള്ള നിയമങ്ങളിൽ മാത്രം ജീവിച്ചൊരു മനുഷ്യൻ എന്ന രീതിയിൽ വൈദികൻ എന്ന നിലയിലാണ് സഭ കാണുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഈ 2020 നവംബർ മാസം 6-ാം തീയതി ഈ ഫാദർ സ്റ്റാൻസ്വാമി NIA ഒരു അപേക്ഷ നൽകിയിരുന്നു. തനിക്ക് കൈകൾ വിറയ്ക്കുന്നത് കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ തൻ്റെ ഒരു സ്ട്രോ തരണമെന്നും ആ ആവശ്യം NIA 20 ദിവസമാണ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്. 26-ാമത്തെ ദിവസം 26th November 2020 ഈ NIA റെസ്പോണ്ട് ചെയ്തു, അവരുടെ കയ്യിൽ സ്വാമിയുടെ സ്ട്രോ സിപ്പർ ഇല്ല എന്ന്. പിന്നീട് ഇടപെട്ടുകൊണ്ടാണ് ആ 20 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് സ്ട്രോ സിപ്പർ കിട്ടുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഏത് കുറ്റവാളിയാവട്ടെ, പാർക്കിൻസൺസ് ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് കുടിക്കാൻ ഗ്ലാസിൽ വെള്ളം കയ്യിലെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ സിപ്പർ എനിക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ ഒരു സിപ്പർ എനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അന്വേഷണ ഏജൻസിയോട് പറഞ്ഞാൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? PR ശിവശങ്കർ. തീർച്ചയായിട്ടും അല്ല, അത് തെറ്റായിപ്പോയി. ഈ കേസിൽ ശരിയായത് എന്താണ്? അതല്ലേ ചോദ്യം. ശരി, ഞാൻ പറയാം. ഒന്ന്, ഈ വിമോചന ദൈവശാസ്ത്രം, ഞാൻ ജെസ്യൂട്ട് പാതിരിമാരുടെ ബാക്കി ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു. വിമോചന ദൈവശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും വിജയിച്ചുകൊണ്ടുമാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലും അർജൻറ്റീനയിലൊക്കെ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് തിരിച്ചത്. ഒരു കാലഘട്ടത്തിലും, നല്ല ഏത് കാലഘട്ടത്തിലും അതാത് ഭരണകൂടത്തിന് എതിർക്കുന്ന ഒരു സഭാവിശ്വാസത്തോടും യോജിപ്പില്ല എന്നുള്ളത് കൊണ്ടും, മറ്റു പലത്തെ കേരളത്തിൽ തന്നെയും ഇത്തരത്തിലുള്ള നക്സൽ വാദികളായിട്ട് കൂട്ടുകൂടിയ പല വിമോചന ദൈവശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള വൈദികരെയും പുറത്താക്കിയ സഭകളാണ് കൂടുതലും. അതുകൊണ്ട് ക്രൈസ്തവ സഭകൾക്ക് കൃത്യമായ ഒരാശയമുണ്ട്. അതിൽ ചിലർ മാത്രം വഴിതെറ്റി പോകുമ്പോൾ അവരെയെല്ലാം ക്രിസ്തീയ സഭയുടെ ഭാഗമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഒരു തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. അവരെ മറ്റൊരു രീതിയിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു ഫാദർ എന്ന് വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം വഴിതെറ്റിയ അല്ലെങ്കിൽ തെറ്റായ ക്രമത്തിൽ പോയ ഒരുപാട് പേരുണ്ടല്ലോ, അതിൽ കൂട്ടത്തിൽ ഞാൻ പെടുത്തുന്നു. അതുകൊണ്ട് ഈ തെറ്റായതെന്ന് പറഞ്ഞത് അങ്ങ് എന്താണ്? ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ പോയതാണോ അദ്ദേഹം തെറ്റായ കുറ്റം? യുറേനിയം കമ്പനി, ഈ മൈൻ ചെയ്യാൻ വന്ന യുറേനിയം കമ്പനിക്കെതിരെ ആദിവാസികളെ സംഘടിപ്പിച്ചതാണോ അദ്ദേഹം ചെയ്ത കുറ്റം? തങ്ങളുടെ ജീവിതത്തെയും ആവാസ വ്യവസ്ഥയും നശിപ്പിക്കുന്ന ചൈബോസ് ഡാമിനെതിരെ സമരം ചെയ്തതാണോ അദ്ദേഹം വഴിതെറ്റിപ്പോയ കുറ്റം? ആദിവാസി സമൂഹങ്ങളിൽപ്പെട്ടവർ ഈ അണ്ടർ ട്രയലുകളിൽ കിടക്കുന്ന 3000-ത്തോളം മനുഷ്യരെ എങ്ങനെയെങ്കിലും നീതിയും നിയമവും അവർക്ക് അനുകൂലമാകുന്ന വിധത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു സംഘടന സ്ഥാപിച്ചതാണോ ഫാദർ സ്റ്റാൻസ്വാമി ചെയ്ത കുറ്റം? കഴിഞ്ഞോ, ഞാൻ തുടങ്ങിക്കോട്ടെ. ദളിതന്മാരുടെയിൽ പ്രവർത്തിക്കുന്ന ഏക ക്രിസ്തീയ പാതിരി അല്ല സ്റ്റാൻസ്വാമി, ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കെതിരെയൊക്കെ. ബിജെപി ഒരാളെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് എന്നാണ്, സ്ഥലം ഒറീസ, ഓർമ്മയുണ്ടോ സർ? അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, അതിൽ വർഷങ്ങൾക്ക് മുൻപ് മരിക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇങ്ങനെ മരിക്കപ്പെട്ടതല്ല, ഒന്ന് കളഞ്ഞതാണ്, തീ വെച്ച് പച്ചയ്ക്ക് കൊളുത്തി. ശരി, ഞാൻ ഹിന്ദു സന്യാസിമാരെ കൊന്ന കഥ പറയട്ടെ, അതെന്താ അരുണിന് വികാരമില്ലാത്തത്? മറ്റോ തെറ്റായിപ്പോയി. ഞാൻ ഏത് ഏത് കൊലപാതകം ഏത് കൊലപാതകവും പറയാറില്ല. അങ്ങനെയാണെങ്കിൽ അസീമാനന്ദയും പ്രജ്ഞാസിംഗും മേജർ പുരോഹിതൊക്കെ കിടന്നത് ഞാൻ അരുണിന്റെ വാക്കിൽ നിന്ന് ഇത്ര ശക്തമായി പ്രതിഷേധിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരും കിടന്നിരുന്നു. അപ്പോൾ ഞങ്ങളെന്നും ഭരണഘടനയ്ക്ക് അതീതരാണ് അവരെന്നും അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യരുത്, ജനങ്ങളുടെ വികാരമാണെന്നും പറഞ്ഞ് ഞങ്ങളാരും അങ്ങളോ അവരോട് ബന്ധപ്പെട്ട ഒരു സംഘടനയും വന്നിട്ടില്ല. അവിടെയാണ് പ്രശ്നം.
അതെല്ലാം കോടതിക്ക് വിട്ടുകൊടുക്കണം. കോടതിയിൽ ഈ സത്യത്തിൽ ഇപ്പോഴത്തെ ഹാക്കിംഗ് ആണെങ്കിൽ ആ ഹാക്കിംഗ് തെളിയിക്കുവാൻ, ഇവിടെ ഹാക്ക് ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യവും സജീഷിന് മനസ്സിലാവും. പക്ഷേ നിർഭാഗ്യവശാൽ യാതൊരു എന്താ പറയുക ജ്ഞാനവുമില്ലാത്ത ഇത്തരത്തിൽ ടെക്നോളജിയെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ ജ്ഞാനമില്ലാത്ത ആ ജഡ്ജിന് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഞാൻ എന്ത് പറയാനാണ്, ഇതെല്ലാം നമുക്ക് മലയാളികൾക്ക് ഇവിടുത്തെ ചർച്ച നടക്കുന്നവർക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. ഇത് കേൾക്കുന്ന ജഡ്ജിനോ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കോ ഒന്നും മനസ്സിലാവില്ല. അവരെല്ലാം നിരന്തരം ഈ സ്വാമി എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തേ, അദ്ദേഹത്തിന് എന്തിനാണ് ഒരു ഭരണകൂടത്തെ എതിർക്കുന്നത്, അദ്ദേഹം മാത്രമാണോ ഇവിടെ ദളിതരെ സംഘടിപ്പിക്കുന്നത്, എന്നാൽ എന്തുകൊണ്ട് സജീഷിൻ്റെ പാർട്ടി ഒരുപക്ഷെ ബി ജെ പിക്കാളൊക്കെ എത്രയോ മുന്നിൽ RSSനേക്കാൾ മുന്നിൽ പ്രവർത്തനം തുടങ്ങിയ ദളിതരുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിച്ച ഈ നക്സലുകാരൊക്കെ വിചാരിച്ചിട്ട് എന്തുകൊണ്ടാണ് അവരുടെ പിന്തുണ കിട്ടാത്തത്, എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയും MLAമാർ വരുന്നത്? അപ്പം നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ തട്ടിപ്പ് അവർക്ക് മനസ്സിലായി, അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. അതിനിത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തകരെ കൊണ്ടും അവരെ കൊണ്ട് തെറ്റായ രീതിയിൽ ആയുധമെടുപ്പിച്ച് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമാക്കിക്കൊണ്ടും ഈ ഭരണകൂടത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ തകരുന്നു വന്നത്. അതിനെ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ മുന്നോട്ട് വെച്ച് നടത്തുന്ന ഈ തട്ടിപ്പ് അത് ഇന്ന് കോടതിയിൽ പോലും പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകുകയും ഇത്തരം ചർച്ച നടത്തുകയും സ്വാഭാവികമാണ്. ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ല, പക്ഷേ നിയമത്തിന്റെ കൂടെ നിൽക്കുന്നു. വഴിതെറ്റിപ്പോയ വൈദികൻ എന്നാണ് PR ശിവശങ്കർ പറഞ്ഞത്. ആ പട്ടികയിലാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെയും നിലവിൽ PR ശിവശങ്കർ പെടുത്തുന്നത്. PR ശിവശങ്കർ ഇത് പെടുത്താനുള്ള കാരണം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവിധ ബാങ്കുകളിൽ വിവിധ ഏജൻസികൾക്ക് പണം കൈമാറിയതിൻ്റെ രേഖകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ രേഖകൾ വ്യാജമാണോ റിയലാണോ എന്നത് പോലും കോടതി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ബിനോയ്, ഓക്കെ, ഞാൻ ഈ ഇദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ ശിവശങ്കർ പറഞ്ഞത് സശ്രദ്ധം കേൾക്കുകയായിരുന്നു. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നതിൽ എല്ലാം തന്നെ അസത്യമാണ്. എന്നാൽ അതേസമയം സണ്ണി കബിക്കാടും മിസ്റ്റർ സജീഷും പറഞ്ഞതിനെ 100% ഞാൻ ആശ്ലേഷിക്കുകയാണ്. മിസ്റ്റർ ശിവശങ്കർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേട്ടത് സമയോചിതമായി ഇടപെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ഭേദപ്പെട്ട ചികിത്സ ലഭിച്ചു എന്നുള്ളൊരു അവകാശവാദം ഞാൻ കേട്ടു. ഓർക്കുക, ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ടീമിൽ ഞങ്ങളുടെ ഈ ഓൾ ഇന്ത്യ തലത്തിലുള്ള സഭയിൽ ഒരു അംഗമായിരുന്നു ഞാൻ. കൃത്യമായിട്ട് എനിക്കറിയാം. സി ചാർജ് ഷീറ്റ് പുറപ്പെടുവിക്കാതെയും ഞങ്ങളുടെ കയ്യിൽ തരാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാരണത്താലാണ് ഇപ്പം മിസ്റ്റർ അരുൺ സൂചിപ്പിച്ച അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗമുണ്ട്. കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വായിലെത്തുന്നില്ല, പലവിധ സിപ്പർ വേണം, പല പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു അവകാശത്തിൻ്റെ പേരിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. തുടരെ അത് നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ രോഗം പൾസ് അല്ലെങ്കിൽ പ്രഷർ റേറ്റ് ഇതെല്ലാം താന്നുപോവുകയും അനിശ്ചിതത്വം ഉണ്ടായ സാഹചര്യത്തിൽ കൃത്യമായ ഒരു ചികിത്സാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഫാദർ സ്റ്റാൻ സ്വാമി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ജെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേറെ ഇവിടെ കിടന്ന് മരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് സമാധാനപരമായിട്ടെങ്കിലും എനിക്ക് മരിക്കാമല്ലോ എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ട് അങ്ങനെ ഒരു ഗദ്ഗതം നടത്തിയത്. ഓർക്കണം, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. മിസ്റ്റർ ശിവശങ്കർ ഒരു മനുഷ്യൻ്റെ മഹത്വവും ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് നൽകേണ്ട അടിസ്ഥാനപരമായ ആദരവും നൽകാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു സഭയുടെ പ്രതിനിധി എന്നതിലേറെ ഒരു മനുഷ്യ അവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചവൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു ഈശോ സഭ എന്ന നിലയിൽ ഞാനത് വളരെ ഖേദത്തോടുകൂടിയും അപലപിക്കുകയാണ്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിനെക്കുറിച്ച് വ്യാജമായ ആരോപണങ്ങളെ എനിക്കറിയാം, ഞാൻ നടത്തുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യുത്തരങ്ങൾ വ്യാജാരോപണങ്ങൾക്ക് നിരക്കാൻ സാധിക്കുകയില്ല, നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. ഓർക്കുക, ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഘടനാപരമായ മാറ്റമാണ്. ഇവിടുത്തെ സിസ്റ്റത്തിനാണ് പ്രശ്നം. ഇതൊരാളുടെ മാത്രം ഒരു ഇഷ്യൂവായിട്ട് കാണരുത്. അനേകം മനുഷ്യാവകാശ പ്രവർത്തകർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻ സ്വാമി അച്ഛൻ മരിച്ചു, നമുക്കറിയാം. നാളെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ജാമ്യ അപേക്ഷയ്ക്ക് വിധി പുറപ്പെടുവിക്കേണ്ടത്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ആ ഭീഷണി അവിടെ അവസാനിച്ചല്ലോ. പക്ഷെ മറ്റു മനുഷ്യാവകാശ പ്രവർത്തകരുടെ സ്ഥിതി ഇത് തന്നെയാണെന്നാണ്. അണ്ടർ ട്രയലായി ജയിലിൽ കിടക്കുന്ന 1.25 ലക്ഷത്തോളം വരുന്ന വിചാരണ തടവുകാരുണ്ട്. ബിനോയ് പറഞ്ഞതുപോലെ അതിനു മുമ്പ് ഞാൻ സണ്ണി കപ്പിക്കാട്ടിലേക്ക് കൂടി പോയി. സണ്ണി കപ്പിക്കാട്, വളരെ രസകരമായ ഒരു കമ്പാരിസൺ ഇവിടെ PR ശിവശങ്കർ മുന്നോട്ട് വെച്ചു. സാധ്വി പ്രജ്ഞാ സിംഗിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഈ ആവലാതി ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. പറഞ്ഞു വന്നാൽ അദ്ദേഹം ഭോപ്പാലിൽ നിന്നുള്ള MP ആണ്, പക്ഷേ അതിനു മുമ്പ് മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയാണ്. സാധ്വി പ്രജ്ഞാ സിംഗിൻ്റെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ചോര തിളയ്ക്കാത്തത് എന്തെന്നാണ് PR ശിവശങ്കർ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഈ വൈദികർ മാത്രം കൊല്ലപ്പെടുമ്പോൾ നിങ്ങളുടെ ചോര തിളയ്ക്കുന്നു എന്നാണ് PRന്റെ ചോദ്യം.
അങ്ങനെയല്ല ചോദിച്ചോട്ടോ, വികാരപ്രകടനമല്ല ഇവിടെ നടക്കുന്നത്. മാത്രമല്ല, ഞാൻ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ ഇന്ത്യൻ ഭരണകൂടത്തെയും ഈ പറയുന്ന ബാക്കിയുള്ള സംവിധാനങ്ങളെയും ഒക്കെ എതിർക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളൊന്നുമല്ല പറഞ്ഞത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ആദരിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടനയെ മോഡി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നത് എനിക്ക് ബാധകമല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. ഇന്ത്യൻ കോടതി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നത് മാത്രമല്ല എൻ്റെ ഒരു കൺസേൺ. ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാൻ സ്വാമിക്ക് നിഷേധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് ഉത്തരം പറയാൻ ജഡ്ജിമാർ ബാധ്യസ്ഥരാണ്. അത് കോടതി പിരിച്ചുവിടുന്നതാണോ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? അവർ തിരുത്തണം. ഒരു മനുഷ്യൻ പറഞ്ഞോളൂ. താങ്കൾ ഇപ്പൊ പറഞ്ഞു ഭരണഘടനയെ നരേന്ദ്രമോദി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ വിവർത്തിക്കുന്നു എന്നുള്ളത് താങ്കൾക്ക് പ്രശ്നമല്ല. ഒരു രാഷ്ട്രീയക്കാരനെ താങ്കൾക്ക് അത് പറയാം. പക്ഷെ കോടതി പോലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയോ അതിനെ എങ്ങനെ വിവർത്തിക്കുന്നു എന്ന് പറയുകയോ ചെയ്യുവാൻ അല്ലെങ്കിൽ പാടില്ല, അതിനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് വെച്ചാൽ താങ്കൾ എന്ത് ഭരണ വ്യവസ്ഥയോടാണ് താങ്കൾ കൂടി നിൽക്കുന്നത്? ഈ ജനാധിപത്യത്തെ, ഈ ഭരണക്രമത്തെ താങ്കൾ വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായും തീർച്ചയായും എനിക്ക് മറുപടിയുണ്ട്. ഈ കോടതി വിധികൾ മേൽക്കോടതികൾ തിരുത്തുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് തിരുത്തുന്നത് കോടതി വിധികൾ മേൽക്കോടതികൾ എന്തുകൊണ്ടാണ് തിരുത്തുന്നത്? സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൻ്റെ വിധി 11-അംഗ ബെഞ്ച് എന്തുകൊണ്ടാണ് തിരുത്തുന്നത്? നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നത്? കോടതി പറഞ്ഞ അവസാന വാക്യമാണെന്നോ? ഞാൻ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അവസാന വാക്യം ഭരണഘടനയുമാണ്, അതിൻ്റെ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സുഹൃത്തെ, ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. കോടതി അവസാന വാക്യമാണ് എന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പറ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, കോടതി വിധികൾ തിരുത്തപ്പെടുന്ന എന്തുകൊണ്ട്? തെറ്റുപറ്റുന്നു, കോടതികൾക്ക് തെറ്റുപറ്റുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ത്യൻ ഭരണഘടന സ്പിരിറ്റ് കോടതികൾക്ക് ചിലപ്പോൾ മനസ്സിലാകാതെ പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസമർപ്പിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള അവകാശങ്ങളിലായിരിക്കണം. അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻ സ്വാമി അതിഭീകരമായൊരു മനുഷ്യാവകാശ ലംഘനത്തിന് വിധേയമായിരിക്കുന്നു, ഒന്ന്. രണ്ടാമതൊരു കാര്യം, സ്റ്റാൻ സ്വാമി പിഴച്ചു പോയ ഒരാളാണ്. അതുകൊണ്ട് കൊല്ലാമെന്നാണോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ പിഴച്ചു പോയ ഒരാളാണ്, കൊല്ലാമെന്നാണോ? അങ്ങനല്ലല്ലോ. എന്ത് പിഴച്ചു അദ്ദേഹത്തിന്? എന്ത് പിഴച്ചു എന്നാണ് നിങ്ങൾ അത് തെളിയിക്കണം. ഇനിയും തെളിയിക്കപ്പെടാത്തൊരു കുറ്റത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചത്. ഈ 84 വയസ്സുകാരനോട് തോന്നാത്ത, ഒരു സാമാന്യമായി തോന്നാത്ത ഒരു കരുണ നിങ്ങൾക്കില്ലാതെ പോകുന്നതിൽ വലിയ ഖേദമുണ്ട് കേട്ടോ. മനുഷ്യർ ഇത്രയും വരണ്ട ഹൃദയവുമായി ജീവിക്കരുത് എന്നുകൂടി ഞാൻ പറയും. അത്രയും മോശമാണ് ഈ കാര്യം. ഈ 84 വയസ്സ് പാർക്കിൻസൺസ് രോഗം പിടിപെട്ട ഒരാൾ, അദ്ദേഹം ജയിലിൽ കിടന്ന് അനാഥനായി ഒരു നിയമസഹായവുമില്ലാതെ ഇന്ത്യൻ ഭരണകൂടം കൈയൊഴിഞ്ഞ് കൊല്ലപ്പെടുന്നതിൽ നമ്മൾ ഖേദിക്കണ്ടേ? നമ്മൾ പൗരന്മാരല്ലേ? നമ്മൾ മനുഷ്യരല്ലേ? ഇതേ ഞാൻ പറയുന്നുള്ളൂ. അതല്ലാതെ ഇന്ത്യൻ ഭരണകൂടം ശരി, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ കോടതിയുടെ വ്യാഖ്യാനം ശരിയല്ല. NIA എന്നത് വളരെ ഗൂഢസംഘമാണെന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും അടുത്ത കാലത്തെ വിധികൾ പറയുന്നു. എന്താണ് രാജ്യദ്രോഹം എന്നാണ് ചോദിക്കുന്നത്? NIA പറയാം. ഇതെല്ലാം നമ്മൾ വിഴുങ്ങണ്ട, ഞാൻ പറയും ഇതെല്ലാം കൂടി നമ്മൾ വെട്ടി വിഴുങ്ങണ്ട. സ്റ്റാൻസാമിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഇന്ത്യൻ സമൂഹത്തിനും അതിന് ബാധ്യതയുണ്ട്, ഇന്ത്യൻ ഭരണകൂടത്തിനും അതിന് ബാധ്യതയുണ്ട്. ആ മനുഷ്യനോട് നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ ശരിക്ക് പറഞ്ഞ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ഞാൻ. ഒന്നും ചെയ്യാൻ കഴിയാതെ പോയാൽ
അത്രയും മോശമായൊരു പെരുമാറ്റമാണ് യഥാർത്ഥത്തിൽ സ്റ്റാൻ സ്വാമി നേരിട്ടത്. അദ്ദേഹം ആദിവാസികളെ സംഘടിപ്പിച്ചു, ദളിതരെ സംഘടിപ്പിച്ചു, ദളിതരെ അവരെല്ലാം സംഘടിപ്പിച്ചു. എന്തായി എന്നൊക്കെയാണ് ചോദിക്കുന്നത്? ഇതൊക്കെയാണോ ഇതിപ്പോൾ ചോദിക്കണം? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇന്ത്യയിൽ ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ എം എൽ എമാരുണ്ട്, ദളിത് എം എൽ എമാരുണ്ട്, അത് കോൺഗ്രസിനാന്നേ. ഇപ്പോൾ നിങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് ബി ജെ പിക്ക് ഇനി അടുത്ത് ആരെങ്കിലും ഭരിച്ചാൽ അവർക്ക് അത്രയ്ക്കായിരിക്കും കാര്യമുള്ളൂ. അതൊന്നും ഇതിന് മറുപടിയല്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു മനുഷ്യനോട് വലിയൊരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അകത്ത് കെടുത്ത ആനന്ദ് തിൽത്തുംതേ, ഹാനി ബാബു തുടങ്ങിയവരുടെയൊക്കെ വിധി എന്താകുമെന്ന കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഉത്കണ്ഠപ്പെടുന്നത്. ഒരുപക്ഷെ മാത്രമല്ല, ഇവരുടെയൊക്കെ പ്രായം പരിശോധിക്കുമ്പോഴാണ് 80 വയസ്സുണ്ട് വരവര റാവുവിന്, 80 പിന്നിട്ട മറ്റൊരു മനുഷ്യനാണ് ജയിലിൽ കിടക്കുന്നത്. ഇവരൊക്കെ ഇനി പിന്തുടരാൻ പോകുന്നത് ഇതേ പാതയാണെങ്കിൽ ഒരുപക്ഷെ ഈ നീതിപീഠത്തിനും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിക്കുമൊന്നും ചരിത്രം മാപ്പ് കൊടുക്കുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, ഇന്ത്യയിൽ യു എ പി എ ചുമത്തപ്പെടുന്ന ഏറ്റവും പ്രായം കൂടിയ പൗരനാണ് ഇന്ന് നമ്മളോട് വിട പറഞ്ഞ ഫാദർ സ്റ്റാൻ സ്വാമി. വിചാരണ തടവുകാരനായി കഴിയുകയാണ് ഫാദർ സ്റ്റാൻ സ്വാമി മരണത്തിലേക്ക് പോകുന്നത്. ജാമ്യം കിട്ടാതെ, ആ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുകയാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണം. മുൻപ് സമർപ്പിച്ച ജാമ്യാപേക്ഷകളെല്ലാം തള്ളി. എവിടെ തെളിവെന്ന് അന്വേഷണ ഏജൻസിയോട് പലതവണ പലവുരു ചോദിച്ചു. അപ്പോഴും കൃത്യമായ തെളിവ് കൊടുക്കാതെ യു എ പി എ ചുമത്തി ജാമ്യം നിഷേധിക്കുകയായിരുന്നു അന്വേഷണ ഏജൻസി. വെൽക്കം ബാക്ക്. എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഫാദർ സ്റ്റാൻ സ്വാമിയെ നിശബ്ദനാക്കിയതിലൂടെ, നിർദ്ദയം നിശബ്ദനാക്കിയതിലൂടെ ഭരണകൂടം ഒരു സൂചന നൽകുകയാണ്. നമുക്ക് ബി ജെ പി പ്രതിനിധി പി ആർ ശിവശങ്കറോട്, ശ്രീ പി ആർ ശിവശങ്കർ, സണ്ണി കപ്പിക്കാടിൻ്റെയും ഫാദർ ബിനോയിയുടെയും പ്രതികരണങ്ങളോട് താങ്കൾക്ക് പ്രതികരിക്കാം. അതിനു മുൻപ് എൻ്റെ ഒരു സംശയം, ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഫാദറിനെതിരെ അടക്കം മറാത്ത പോലീസാണെന്നാണ് മനസ്സിലാക്കുന്നത്, അന്ന് ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ. പിന്നീട് ഭരണം മാറുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഈ മഹാവികാസ അഘാടി ഭരണത്തിലെത്തുമ്പോൾ ഉടൻ തന്നെ അത് സംസ്ഥാന സർക്കാരിനോട് കൂടിയാലോചിക്കാതെ എൻ ഐ എക്ക് വിടുന്നു. അങ്ങനെ അത് പിന്നീട് എൻ ഐ ആണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് യു എ പി എ ചുമത്തപ്പെടുന്നതും ജയിലിലടയ്ക്കുന്നതുമെല്ലാം കൗതുകകരമായ കാര്യം, ഒരൊറ്റ ദിവസം പോലും എന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഫാദറിനെ എന്നുള്ളതാണ്. തലോജ ജയിലിലായിരുന്നു ഈ ഫാദർ കഴിഞ്ഞിരുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇതിനിടയ്ക്ക് ആകെ ഇൻട്രോഗേഷന് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് വിധേയനാക്കിയതും, തുടക്കത്തിൽ ഒഴിച്ചു നിർത്തിയാൽ. ഇവിടെയാണ് ഈ ഗൂഢാലോചന ഉണ്ടാവുന്നത്. നിങ്ങൾക്കൊരു കേസ് വേണം, ഭീമ കൊറേഗാവ് കേസ് മായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് നിങ്ങൾക്ക് ഭരണകൂടത്തിനേറ്റ ഹിന്ദുത്വ ശക്തികൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി നിങ്ങൾക്കെതിരെ കാണാൻ കഴിയുന്നില്ല. അതിന് അനുകൂലമായി നിന്ന സാംസ്കാരിക പ്രവർത്തകരെ ജയിലിലാക്കുന്നു, അവരെ ടോർച്ചർ ചെയ്യുന്നു, ഒരു സന്ദേശം കൊടുക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ഹിന്ദുത്വ അധീശത്വ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടിയാൽ, ദാ വരവര റാവുവിന് സംഭവിച്ചത് കണ്ടില്ലേ, ദാ ഹനിബാബുവിന് സംഭവിച്ചത് കണ്ടില്ലേ, ഫാദർ സ്റ്റാൻ സ്വാമിക്ക് സംഭവിച്ചത് കണ്ടില്ലേ എന്ന് കൃത്യമായ സന്ദേശം കൊടുക്കലാണ്. ഇങ്ങനെ ജാമ്യമില്ലാതെ ജയിലിലിട്ട് നരകിപ്പിച്ച് ഒടുവിൽ ജീവൻ തന്നെ എടുത്ത ഈ നിർദ്ദയമായ നിയമവിധേയമല്ലാത്ത വധശിക്ഷ, അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലേ പി ആർ ശിവശങ്കർ? തികച്ചും ആക്ഷേപം നിറഞ്ഞതാണ് താങ്കളുടെ ഈ ഈ പ്രസ്താവന. കാരണം ഒന്ന്, ജയിലിട്ടല്ല അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹം ആവശ്യപ്പെട്ട ആശുപത്രിയിലേക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയിരുന്നു എന്നാണ് പി ആർ ശിവശങ്കർ. അത് നിങ്ങളുടെ അല്ല, നിങ്ങൾ എതിർത്തിട്ടും എൻ ഐ എ കോടതി എതിർത്തിട്ടും ഒടുവിൽ മുംബൈ കോടതിയുടെ ഉത്തരവിന്റെ പുറത്താണ് ജയിലിൽ പോകുന്നത്. നിങ്ങൾ അവസാന നിമിഷവും അങ്ങോട്ട് വിടരുതെന്നാണ് പറഞ്ഞത്. അല്ല, എന്തായാലും ഇപ്പൊ അവസാനം മരിച്ചത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മെയ് 28 ഒറ്റയാണ് അദ്ദേഹത്തെ മാറ്റിയത്. അപ്പൊ കുറഞ്ഞത് 1-2 മാസമെങ്കിലും അദ്ദേഹം കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നു. അതിനു മുമ്പിലത്തെ ആശുപത്രിയിൽ ചികിത്സ പൂർണ്ണമായും മോശമായിരുന്നു. അവിടെയുള്ള ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഭേദപ്പെട്ട ആശുപത്രിയാണ്. ഞാൻ ഇപ്പോൾ എന്തായാലും മാറ്റിയിരുന്നു. ഇതെല്ലാം നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് സർവ അവകാശങ്ങളുമായി വാദിച്ചിട്ടും, ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഒരു വലിയ ടീം അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിട്ടും എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഈ നിരപരാധിത്വം തെളിയിക്കുവാനോ ജാമ്യം കിട്ടുവാനോ സാധിച്ചില്ല എന്ന ചോദ്യവുമില്ലേ? അപ്പോൾ അതിനെ മുഴുവൻ ഒരു ഭരണകൂടം. ആ ചോദ്യം വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, യു എ പിയിലെ 43 സെക്ഷൻ ഇട്ട് വെച്ചിട്ട് ജഡ്ജി എന്താ ജാമ്യം കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നത് ഈ പൂട്ടി താക്കോലും എടുത്തിട്ട് പോയിട്ട് നീ ഇറങ്ങി നടക്കട എന്ന് പറയുന്നത് പോലെയല്ലേ? അല്ല, ഈ ജഡ്ജിക്കും മനസ്സിലാവുമല്ലോ 84 വയസ്സുള്ള ആൾക്കെതിരെ ഹാക്ഡ് തെളിവുകളെല്ലാം എടുത്തുകൊണ്ട് ഒരു തെറ്റായ രീതി. ഇവിടെ യു എ പി എ ചുമത്തിയവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടല്ലോ, എത്ര പേർക്ക് കിട്ടിയിരിക്കുന്നു? അതിൻ്റെ നിയമവരെ കിട്ടും? ഇദ്ദേഹത്തെ 1 വർഷമായിട്ടല്ലേ എടുത്തിട്ടുള്ളൂ. ഈ കല്ലാണ്ട് അദ്ദേഹത്തെ നിരന്തരം കഴിഞ്ഞ 8-10 വർഷമായിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ആളുകൾ വരെ കിടക്കുന്നുണ്ട്.
അപ്പോൾ അതും ഈ ഭരണകൂടമല്ലാത്തപ്പോഴും നമുക്കറിയാമല്ലോ കേരളത്തിലെ തന്നെ തലമുതിർന്ന പല തീവ്രവാദികളും അങ്ങനെയുള്ളവർ പലരും കിടക്കുന്നുണ്ട്. അവർക്കെതിരെ ബി ജെ പി ഭരണകൂടം അല്ലാഞ്ഞപ്പോൾ പോലും സംസ്ഥാനത്തും കേന്ദ്രത്തിലും മറ്റു ഭരണകൂടങ്ങൾ ഉണ്ടായപ്പോഴും എന്ത് നടപടികളാണ്, എന്ത് സാധ്യതകളാണ് രൂപിച്ചത്? അപ്പോൾ അതെല്ലാം ഭരണകൂടത്തിൻ്റെ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം ജയിലിൽ കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിസ്ക്കറ്റ് നമ്മുടെ മലയാളികളുടെയൊക്കെ അഭിമാനമായിരുന്ന രാജൻപിള്ളയുടെ മരണത്തെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തേണ്ടി വരും. കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ കൊലപാതകം, അതായിരുന്നു ശരിക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ട് കൊന്നു കളഞ്ഞത്. അപ്പോൾ അതിനെയെല്ലാം ഇത്തരത്തിൽ ആശുപത്രിയിൽ കിടന്നുള്ള മരണത്തെയായിട്ടും ബന്ധപ്പെടുത്തരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. രണ്ട്, എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യ മലയാളിയായ കേരളത്തിലെ ഒരു നീതിബോധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞത് ബെയിൽ ഈസ് എ റൂൾ ആൻഡ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. അതായത് ജാമ്യം നിയമമാണ്, അപവാദമാണ് ജയിൽ. അപ്പോൾ ഇത്തരത്തിൽ കോടതിയുടെ മുൻപിൽ പോയിട്ടും ബെയിൽ ആപ്ലിക്കേഷൻ നിരസിക്കേണ്ടി വന്നാൽ അതിന് തക്കതായ കാരണങ്ങൾ ആ ജയിൽ ആ നിയമത്തിന്റെ മുൻപിലും ആ നീതിപീഠത്തിന്റെ മുൻപിലും ഉണ്ടാകുമെന്ന് തീരുമാനിക്കണം. അതാണ് പി ആർ ശിവശങ്കർ പ്രശ്നം. അതിന് തെളിവുകൾ വേണ്ട. ഈ അന്വേഷിക്കുന്ന ഏജൻസി ഈ പറയുന്ന സെക്ഷനിട്ട് യു എ പി എ സെക്ഷനിട്ട് അങ്ങ് ചാർത്തിയാൽ പിന്നെ എൻ ഐ എ കോടതിക്ക് ആലോചിക്കേണ്ടി വരും ഏതു ഘട്ടത്തിലാണെന്ന്. നമ്മുടെ സ്വർണ്ണക്കടത്തടക്കം ഇവിടെ കിടപ്പണ്ടേ? ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് എസ് കെ സജീഷ് കൂടി നമുക്ക് എസ് കെ സജീഷ് താങ്കൾ വിയോജിക്കാനെ കൈ ഉയർത്തിയിരുന്നു. എസ് കെ സജീഷ്, അരുൺ ഒരു മിനിറ്റ് കൂടി എനിക്ക് സജീഷിന് ഉത്തരം പറയാം. കാരണം ഇന്ന് മൂന്ന് പേരും നാല് പേരും താങ്കളടക്കം ചോദിക്കുന്നത് ഒരേ ചോദ്യങ്ങൾ വിവിധ ഭാഷയിലാണ്. ഒരേ ഒരു ഉത്തരം പറയേണ്ട ഞാനാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം, സജീഷിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായി പോകും. അഞ്ചു പേരെ, അഞ്ചു മനുഷ്യാവകാശ പ്രവർത്തകരെ കാട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ് സജീഷ് എന്ന് ആദ്യം താങ്കൾ ഓർക്കുക. പിന്നെ ഇവിടുത്തെ വേദാന്തയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 50 മീറ്റർ മതി ഇവിടുത്തെ സഹ്യൻ്റെ മുഴുവൻ പർവ്വത നിരകളും തുരന്നെടുത്തുകൊണ്ട് സഹ്യനെ മുഴുവൻ തകർത്ത് കളയാനെന്ന് വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭരണകൂടത്തിൻ്റെയും പ്രതിനിധിയായിട്ട് വന്നിട്ട് വേദാന്തയുടെ മുഴുവൻ കുറ്റവും ഞങ്ങളുടെ മേത്ത് ചെയ്യുമ്പോഴേ. ഡോക്ടർ അരുൺ, ഇവിടെ ശ്രീ ശിവശങ്കർ പറയുന്ന വർത്തമാനം എന്താ പറയുക, ഈ വളരെ ഏറ്റവും ലളിതമായ രീതിയിൽ എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. ആ പക്ഷേ ആ സൗമ്യതയിൽ നിറയുന്ന ക്രൂരമുഖം ആളുകൾക്ക്, അല്ലെങ്കിൽ ക്രൂരമായ ചിന്ത ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒന്ന്, നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ വിഷയം ഇന്ത്യൻ അതിർത്തികൾക്കപ്പുറത്തേക്ക് എല്ലാ മനുഷ്യാവകാശ സംഘടനകളും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭ ഈ സംഭവത്തിൽ അങ്ങേയറ്റത്തെ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ജനാധിപത്യം അസ്തമിച്ചു പോവുകയാണ്, മനുഷ്യാവകാശം അസ്തമിച്ചു പോവുകയാണ്, തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കി കളയുകയാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യക്ക് അംഗീകരിക്കേണ്ടി വരുന്നു ഇവരുടെ ഭരണത്തിൽ എന്ന് നാം കാണേണ്ടതുണ്ട്. ചികിത്സ നൽകി എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ്, ഒരു സ്ട്രോ ഉപയോഗിച്ച് മാത്രമേ പാർക്കിൻസൺ രോഗം വന്ന അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റൂ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റൂ. ആ സ്ട്രോ നിഷേധിച്ചതിൻ്റെ എൻ ഐ എ കാലയളവാണ് നേരത്തെ അരുൺ പറഞ്ഞത്. ഒരു മാസത്തിലധികം കാലം ഭക്ഷണം കഴിക്കാനുള്ള, അല്ല ഞാൻ പറയട്ടെ, അല്ല നിൽക്കൂ, താങ്കൾ എന്തിനിങ്ങനെ പ്രയാസപ്പെടുന്നു? താങ്കൾ പറഞ്ഞ എല്ലാ മനുഷ്യത്വരഹിതമായ നിഷ്കളങ്കമായ വാദങ്ങളും ആളുകളെ കബളിപ്പിക്കാനുള്ള വാദങ്ങളും ഞാനിവിടെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. നിങ്ങൾ അങ്ങനെയാണല്ലോ സൗമ്യമായി. ഇപ്പോൾ നമ്മൾ പറയുക, ഏതാണ്ട് ഈ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക. ഇതാണ് നിങ്ങളുടെ രീതി. ഒരു പക്ഷേ നിങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കും ആ പ്രയോഗം നമ്മുടെ നാട്ടിൽ വന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, 85 വയസ്സോളം വരുന്ന അദ്ദേഹത്തിന്, 80 കഴിഞ്ഞ 80 മധ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പോലും നിഷേധിച്ച് കുറേ കാലം തടവിലിട്ടതിന് ശേഷം ചികിത്സ പോലും നിഷേധിച്ച് അവിടെ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അതിനെയും നിഷേധിച്ച് ആണല്ലോ നിങ്ങൾ ഒടുവിൽ ആശുപത്രിയിലാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ അത്
കാര്യമായി പോയി എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആശുപത്രിയിലാണ് മരിച്ചത്, അദ്ദേഹം ജയിലഴിക്കുള്ളിലല്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു ലോകത്തെ എന്ന് മാത്രം ഞാൻ പറയുന്നു. പിന്നെ ഒരു കാര്യം, നേരത്തെ അരുൺ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അല്ല, ഒറ്റ കാര്യം കൂടി അരുണേ, ഞാൻ ഇത്രയേറെ കേട്ടിരിക്കുകയായിരുന്നു, ഒറ്റ കാര്യം കൂടി അരുൺ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. അതായത് ഡോക്ടർ അരുൺ കേൾക്കാമോ, താങ്കൾ നേരത്തെ ശിവശങ്കറിനോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെയാണ്. അതായത് നമ്മൾ കാണേണ്ടത്, മഹാരാഷ്ട്രയിലെ സർക്കാർ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ അത് പിൻവലിക്കാതെ ദുഷ്ടലാക്കോടുകൂടി ഈ കേസ് NIA-ക്ക് വിടുന്നത്. അതുകൂടി അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് ഇപ്പോൾ പൊതു സമൂഹത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഫാദർ ബിനോയ്, സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് സജീഷ്, എന്തായാലും ഫാദർ ബിനോയ് പറഞ്ഞ അവസാനിപ്പിക്കുന്നത്. പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മലേഗാവ് സ്ഫോടനത്തിന്റെ കാര്യമൊക്കെ പറയുകയാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ന്യായീകരിക്കണമോ? സാംസ്കാരിക ബോധമുള്ള ഇന്ത്യയും കേരളവും ഞാൻ ന്യായീകരിച്ചല്ല. അന്ന് അന്ന് ഈ പറയുന്ന നാല് പേരെ ജയിലിൽ കിടന്നപ്പോൾ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങളോ അവരായിട്ട് ബന്ധപ്പെട്ട സംഘടനകളോ ഭരണകൂടത്തെയോ നീതിമന്ത്രത്തെയോ കുറ്റം പറയല്ല ചെയ്തത്. അന്ന് അനിയോജ്യമായിട്ടതും ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ വിചാരിച്ചിട്ട് ഓടിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഈ ചർച്ച സി ഒരു പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് വഴിതെറ്റുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഇതിന് തൊട്ടു മുൻപ് വിമോചന ദൈവശാസ്ത്രം വഴിതെറ്റിയതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ വളരെ ഗൗരവമേറിയ ഒരു ചർച്ച നടക്കുമ്പോൾ ഭരണഘടനയുടെ കണ്ണാടിയിലൂടെ ഒരു കോംപ്ലക്സ് ഇഷ്യൂവിനെ നമ്മൾ നോക്കിക്കാണുന്നതിന് പകരം, മനുഷ്യാവകാശ ലംഘനത്തെ നോക്കിക്കാണുന്നതിന് പകരം, രാഷ്ട്രീയത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പരിവേഷം ചാർത്തി, മതത്തിൻ്റെയും പരിവേഷം ചാർത്തി ആ ചർച്ചയുടെ ഗൗരവം നമ്മൾ ഒരിക്കലും വഴിതെറ്റിക്കരുത്. സ്റ്റാൻ സ്വാമിയച്ചൻ മരിച്ചു, ആ ഭീഷണിയും ഒരുപക്ഷെ സർക്കാരിന് ഭരണകൂടത്തിന് അവസാനിക്കും, അവസാനിച്ചെന്ന് കരുതിയേക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ നിലപാടുകൾ, ബോധ്യങ്ങൾ നെഞ്ചിലേറ്റുന്ന അനേകായിരം അനേകം നൂറുകണക്കിന് ആയിരക്കണക്കിന് പൊതുജനങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ഉയർത്തി നിൽക്കും. അതിലൂടെ നമ്മുടെ ഘടനാപരമായ ചില മാറ്റങ്ങൾക്ക് വേണ്ടി, നീതി ബോധത്തിന് വേണ്ടി, അല്ലെങ്കിൽ നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗം പൗരസമൂഹം മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ സമകാലിക ജനാധിപത്യ പ്രക്രിയയിൽ, രാഷ്ട്രീയ പ്രക്രിയയിൽ ഒരു സുതാര്യതയും സത്യസന്ധതയും കടന്നു വരൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ അതിഥികൾക്കും നന്ദി. ഫാദർ ബിനോയ്, ശ്രീ സണ്ണി കപ്പിക്കാട്, പി ആർ ശിവശങ്കർ, ഒപ്പം എസ് കെ സജീഷി ചർച്ചയിൽ പങ്കുചേർന്നതിന്. 83 വയസ്സുണ്ടായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിക്ക്. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് ഇതിനു മുമ്പ് ജാമ്യം അനുവദിച്ചിരുന്നെങ്കിൽ ജീവനോടെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. എല്ലാ അന്വേഷണ ഏജൻസിയുടെ ചോദ്യത്തോടും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമി മരണപ്പെടുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ പോകുന്നതിന് മുൻപ്, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പൊതുസമൂഹത്തോട് പറഞ്ഞ വാക്കുകളിലാണ് ഈ ചർച്ച ആരംഭിച്ചത്. ഒരിക്കൽ കൂടി അത് പ്രേക്ഷകർ കേൾക്കണം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ ചോദ്യം ചെയ്യലിനും ഇവരുടെ അറസ്റ്റിനും വിധേയനാകാൻ പോകുന്നുവെന്നാണ് ഫാദർ സ്റ്റാൻ സ്വാമി പറഞ്ഞത്. 2020 ഒക്ടോബറിൽ അദ്ദേഹത്തിൻ്റെ പാർക്കിൻസൺസ് വന്ന ശരീരത്തിന് വിറയലുണ്ട്, പക്ഷേ മനസ്സിനും അദ്ദേഹം എന്തു ചെയ്തു എന്ന ബോധ്യത്തിനും വിറയലുണ്ടായിരുന്നില്ല എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കേൾക്കാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. We are part of the process. I am, in a way, I am happy to be part of this process because I'm not a silent spectator, but I am part of it, part of the game, and ready to pay the price, whatever be it.